സൂക്ഷിച്ചു നോക്കമ്മേ, എന്റെ മുഖത്തേക്ക്, എന്റെ കണ്ണുകളിലേക്ക്. എന്നിട്ട് എന്റെ മോനെ എന്നൊന്ന് വിളിക്കൂ അമ്മേ. എത്ര വർഷമായി ഞാൻ ആ വിളി ഒന്ന് കേട്ടിട്ട്. വർഷം കഴിഞ്ഞില്ലേ അമ്മേ, ഞാനങ്ങ് വളർന്ന് വലുതായില്ലേ അമ്മേ? ഇത്രയും നാൾ നീ എവിടെയായിരുന്നു മോനെ? അമ്മയൊന്ന് തല്ലിയതിന്റെ ദേഷ്യം തീർക്കാൻ 20 വർഷം വേണ്ടിയിരുന്നോ മോനെ? മാപ്പ് തരൂ അമ്മേ, എന്റെ തെറ്റ് തിരുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി എന്നും ഞാൻ എന്റെ അമ്മയുടെ നേരിൽ തന്നെ ഉണ്ടായിരിക്കും. സൈമൻ, രാഘവ, എല്ലാരും ഓടി വരും. എന്റെ മോൻ വന്നിരിക്കുന്നു, എന്റെ അജയൻ വന്നിരിക്കുന്നു. എന്റെ മോൻ വന്നിരിക്കുന്നു, എന്റെ അജയൻ വന്നിരിക്കുന്നു. സുഹൃത്തപുത്രൻ പിതാവിന്റെ വക്കലേക്ക് മടങ്ങിയെത്തിയ പോലെ നഷ്ടപ്പെട്ട മകൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. പാചകക്കാരെ, കലവറക്കാരെ, ഒട്ടകങ്ങളെയും കാളക്കുട്ടികളെയും കൊല്ലുവിൻ, വീഞ്ഞ ഭരണികൾ പുറത്തെടുക്കുവിൻ. എന്തെന്നാൽ ഇന്ന് വിരുന്നിന്റെ നാളാണ്. നോക്കൂ, ഇതാ നമ്മുടെ മോൻ മടങ്ങി വന്നിരിക്കുന്നു. എനിക്ക് മാപ്പ് തരൂ അമ്മേ. ഇത് നിന്റെ അനിയത്തി ശ്രീദേവി. ഓ മൈ ഗോഡ്, ഞാൻ ഇവിടുന്ന് പോകുമ്പോ കൊച്ചുടുപ്പിട്ട് ഓടി നടന്നത് എന്റെ അനിയത്തിയാണ് ഇവൾ. അവൾ ഇവിടെ അമ്മേ, എനിക്ക് ഉടൻ അവളെ കാണണം. ശ്രീദേവി കുഞ്ഞങ്ങൾ കോളേജില്ല, ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക. എങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയി അവളെ കാണാം. വേണ്ട മോനെ, മോനിനി എങ്ങും പോകണ്ട. അമ്മ നിന്നെ ഇനി ഒരിടത്തും അയക്കില്ല. അവൻ അകത്തേക്ക് കടന്നപ്പോ വാതിലുകളും കിളിവാതിലും അടച്ചു എന്ന് എപ്പോ പറഞ്ഞതുപോലെ അമ്മയെ വാതിലങ്ങടച്ചേക്കണം.